മിഞ്ചുന്നൊരു നാടുണ്ടിങ് കണ്ണാടിക്കൽ പേരാണ് അടിതട ചോടും വരുതിയിലാക്കിയ കേരളത്തിലത്തെ ചെക്കന്മാർക്ക് പെമ്പിളർക്ക് മുഴുവൻ ഇപ്പൊ ഗുസ്തിയാണ്. ചായ കൊടുക്കട്ടെ. Hello everyone, my name is Lakshmi Menon. Welcome to channel D's Freaky Chakra. കുഞ്ഞു രാമായണം എന്നുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമാണ് ഗോദ. ഗോദ എന്നുള്ള സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാമിക്ക, ഗബ്ബി, ടോവിനോ തോമസ്, രഞ്ജി പണിക്കർ അഭിനയിച്ച ഈ ചിത്രം ഒരൊറ്റ വാക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിഗംഭീര ചിത്രമാണ്. കണ്ണാടിക്കൽ എന്നുള്ള ഗ്രാമത്തിൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത്. ആ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഗുസ്തിയായിരുന്നു എല്ലാം. പിന്നീട് ആ ഗുസ്തിയുടെ പൊലിമ നഷ്ടപ്പെടുകയും ഗുസ്തി എന്നുള്ള ആ ഒരു സ്പോട്ട് ഒന്നുമല്ലാതാവുകയും ചെയ്യുകയാണ്. അതിൻ്റെ ഓർമ്മയിൽ ഊറ്റം കൊണ്ട് നടക്കുന്ന ജനങ്ങളും അവരുടെ നേതാവായ ക്യാപ്റ്റൻ്റെയും കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മറ്റൊരുമല്ല രഞ്ജി പണിക്കരാണ്. രഞ്ജി പണിക്കരുടെ മകനായിട്ടാണ് ടോവിനോ തോമസ് അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ആഞ്ജനേയ ദാസ് എന്നാണ്. അപ്പോൾ ഈ ഒരു യുവതലമുറ വരെ ഈ ഒരു ഗുസ്തിയെ മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചാബിൽ നിന്നും ഒരു പെൺകുട്ടി വരികയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പേരാണ് അതിഥി സിംഗ്. അപ്പോൾ ഈ പെൺകുട്ടി വന്നതിന് ശേഷം എന്തൊക്കെയാണ് ഈ ഗ്രാമത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് സിനിമയുടെ കഥ. സാധാരണ നമ്മൾ പെൺകുട്ടികൾക്ക് എന്തൊക്കെയായിരിക്കും ഇഷ്ടം? ചിക്കൻ ബിരിയാണി കഴിക്കണം, അവിടെ പോയിട്ട് ഡാൻസ് കളിക്കണം, പാട്ട് കളിക്കണം, നല്ല ഡ്രസ്സ് വേണം, വള വാങ്ങണം, മല വാങ്ങണം, ഇതൊക്കെയല്ലേ ആഗ്രഹം. ഈ കുട്ടിക്ക് അതൊന്നുമല്ല ആഗ്രഹം. ഈ കുട്ടിക്ക് എങ്ങനെയെങ്കിലും ആൾക്കാർ ഇടിച്ച് പഞ്ചറാക്കണം, ഗുസ്തി കളിക്കണം, ഇത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. വാമിക്ക ഗബ്ബീനെ എന്തുകൊണ്ട് ഈ സിനിമയിൽ എടുത്തു എന്നുള്ളത് നമുക്ക് പണം കാണുമ്പോൾ മനസ്സിലാവും. അത് ഒരു പഞ്ചാബി ആക്ട്രസിനെ എടുക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് തോന്നും. പക്ഷേ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അവരെടുത്തിട്ടുള്ള ഒരു എഫേർട്ടും, അതായത് ഗുസ്തി അറിയാത്ത ആ ഒരു പെൺകുട്ടി ഇത്രയും നന്നായിട്ട് ഗുസ്തി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹാറ്റ്സ് ഓഫ് ടു ഹർ. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, എനർജി ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര എനർജി ലെവൽ, ഫുൾ ടൈം ബൂസ്റ്റ് കുടിച്ച ആ ഒരു എഫക്റ്റാണ് പുള്ളിക്കാരിക്ക്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അബല ചബല തബല കണ്ണീർക്കൂടം അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറല്ല, നല്ല ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. എന്നാൽ അത്യാവശ്യം കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് താനും. അപ്പോൾ വാമിക്ക ഗബ്ബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷി ഹാസ് ഡൺ എ എക്സലൻറ്റ് പെർഫോമൻസ്. ഇനി നമുക്ക് ടോവിനോയിലേക്ക് വരാം. ടോവിനോ എന്ന് പറയുമ്പോൾ എന്താ പറയുക, കലക്കിയിട്ടുണ്ട് പുള്ളി ഈ സിനിമയിൽ. എനിക്ക് ആകെ ഒരു കാര്യം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോയി കവൾ കുറച്ചധികം ഒട്ടിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി. ബാക്കിയൊക്കെ അസലായിട്ടുണ്ട് പുള്ളിക്കാരൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രദറിനെ പോയി ഇടിക്കുന്ന ഒരു സീനുണ്ട്, ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബീഫിനെ പറ്റി ഘോരഘോരം പ്രസംഗിച്ച് ബീഫ് നന്നായി ഇച്ചിരി കുടിമുളക് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്ന ഒരു സീൻ കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ പേരിൽ അടി കൊള്ളുന്ന സീനാണ്. ആ സീനിൽ പോയിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഹൗ ഇസ് ലൈക്ക് മൈ മദർ, ഹൗ ക്യാൻ സംവൺ കിൽ മദർ എന്നൊക്കെ പറഞ്ഞ്. അത് ഭയങ്കര കിടിലം സീക്വൻസ് ആയിരുന്നു. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ചൊരു സീനാണ്. ഞാൻ ആരെ കുറിച്ചാണ് പറയേണ്ടത്? ഞാൻ പെട്ടെന്ന് മറന്നു പോയി ആരെ കുറിച്ചാണ് പറയേണ്ടത് എന്നുള്ളത്. യെസ്, ഷാൻ റഹ്മാനിലേക്ക് നമുക്ക് വരാം. ഷാൻ റഹ്മാനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. മാജിക്കൽ മ്യൂസിക്കാണ്. അതായത് ഇതിൻ്റെ പശ്ചാത്തല സംഗീതം എന്ന് പറഞ്ഞാൽ ഇത്രയും ഫ്രഷ്നെസ്സോട് കൂടി ഒരു ബീജം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. അത്ര രസമായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രഞ്ജി പണിക്കരുടെ ഇൻട്രോ കിടലുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ രഞ്ജി പണിക്കരുടെ ഇൻട്രോ, ടോവിനോ ബ്രദറിനെ പോയി ഇടിക്കുന്ന ആ ഒരു സീൻ, ആ സമയത്തൊക്കെ ഉള്ളൊരു എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര ഒരു ഫീലായിരുന്നു തിയേറ്ററിൽ നമുക്കിരുന്ന് കാണാൻ. പിന്നെ വാവ് സോങ്, ആരോ നെഞ്ചിൽ റബ്ബ പെങ്ങിന് ഭയങ്കരയാണ്. ഈ മൂന്ന് പാട്ടും ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ടോപ്പ് 3 സോങ്സ് ഇൻ മൈ പ്ലേലിസ്റ്റ് റൈറ്റ്. ഇനി നമുക്ക് ആരെ കുറിച്ചാണ് പറയാനുള്ളത്? നമ്മുടെ ഛായാഗ്രഹകനെ കുറിച്ചാണ് പറയാനുള്ളത്. വിഷ്ണു ശർമ്മയെ കുറിച്ചാണ് പറയാനുള്ളത്. വിഷ്ണു ശർമ്മയുടെ ക്യാമറ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ ക്യാമറ വർക്ക് ആട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് ആക്ച്വലി പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് സോൾട്ട് മാങ്കോട്രി എന്നുള്ള സിനിമയിൽ. എനിക്ക് ഈ പടം കണ്ടപ്പോൾ അതിൻ്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലത്തെ ഒരു ഫിൽറ്റർ ഉണ്ട് നാഷ്വില്ലേ, ആ ഒരു എഫക്റ്റ് എനിക്ക് അവിടെ കണ്ടപ്പോൾ തോന്നി. എനിക്ക് മാത്രം തോന്നിയതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും സംഗതി അത് നല്ല രസമായിരുന്നു. സംഗതി പൊളിച്ചിട്ടുണ്ട്. ഈ പഞ്ചാബി പോയിട്ട് അവർ വെഡ്ഡിങ് സീൻസൊക്കെ എടുത്ത് കാണിക്കുന്നവരുണ്ടല്ലോ ക്യാമറയിൽ ഒപ്പിങ്ങനെ കാണിക്കുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ പോയിരുന്ന് നമ്മൾ കണ്ട ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതാണ് ക്യാമറ വർക്ക്. ഇനി എനിക്ക് പറയാനുള്ള മെയിൻ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീറോ ഹീറോയിസത്തിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. അതായത് ഒരു സൂപ്രഭാതത്തിൽ യെസ് ഞാൻ വലിയ ഗുസ്തിക്കാരനായി എന്നൊന്നും പറയുന്നില്ല. നായിക തോറ്റു കൊടുക്കുന്നില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അതായത് ക്ലീഷ ആവാവുന്ന ഒരു കഥ, സത്യം പറഞ്ഞാൽ ക്ലീഷയൊക്കെ ഒഴിവാക്കി ചെയ്തിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ബ്രില്യൻസ് ഉണ്ടല്ലോ, രാകേഷ് മണ്ടോടിയുടെ ആ ഒരു ബ്രില്യൻസ് നമ്മൾ സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. പിന്നീടൊരു കാര്യം എന്താ പറയാനുള്ളത് വെച്ചാൽ, ഇവർക്ക് ആർക്കും ഗുസ്തി അറിയുന്ന ആൾക്കാരല്ല. എന്നിട്ട് അവർ എഫേർട്ട് എടുത്ത് ഈ ഗുസ്തി പഠിച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഒരു സീൻ പോലും കണ്ടാൽ തോന്നില്ല കേട്ടോ. അവർ ജനിച്ച് കണ്ടു വളർന്നതാണ് ഗുസ്തി എന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഡയറക്ടറിനെ കുറിച്ച് പറയാം. ബേസിൽ ജോസഫ്. ബേസിൽ ജോസഫിനെ നമുക്ക് അറിയുന്നത് പ്രിയമത കാതരയാണോ എന്നുള്ള ഷോർട്ട് ഫിലിമിലൂടെയാണ്. പ്രിയമത കാതരയാണോ എന്നുള്ള ഷോർട്ട് ഫിലിമിന് ശേഷം പുള്ളി പിന്നീട് ചെയ്തത് ഹോമിനി മീൽസിലത്തെ എഡിറ്ററിൻ്റെ ഒരു ക്യാരക്ടറാണ്. അന്ന് ഞാൻ പുള്ളി നോട്ടീസ് ചെയ്തതാണ്. പിന്നീട് ചെയ്തു കുഞ്ഞിരാമായണം എന്നുള്ള സിനിമ. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കുഞ്ഞിരാമായണം. 27-ാമത്തെ വയസ്സിലാണ് നമ്മുടെ പ്രിയദർശൻ ആ കൺവെൻഷണൽ സിനിമയെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹവും ഏകദേശം ആ പ്രായത്തിൽ തന്നെയാണ് മലയാള സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. മലയാള സിനിമയിൽ പുള്ളി വന്നത് വെറുതെ അല്ല, നിൽക്കാൻ തന്നെയാണെന്ന് ഗോദ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആ ഒരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഡംഗൽ എന്നുള്ള മൂവി നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം, ഗുസ്തി ആയിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ അതിലത്തെ അതിത്രയും ഒരു ബിഗ് ബജറ്റ് പടമാണ്,
അത് നമ്മുടെ മലയാളത്തിലത്തെ ഒരു പ്രൊഡക്ഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഗോദയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതിഭീകരമായ ക്വാളിറ്റിയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ക്യൂഡോസ് ടു ബേസിൽ ജോസഫ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇപ്പോൾ ഒരു പഞ്ചാബി പടം, നമ്മൾ മലയാളികൾ എടുക്കുന്ന ഒരു പഞ്ചാബി പടമാണെങ്കിൽ എന്തായിരിക്കും, പഞ്ചാബി ചെന്നാലും അവരും മലയാളം പറയണ്ടോ പഞ്ചാബിക്കാരും മലയാളം പറയണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ, ഇതെല്ലാവരും ഹിന്ദിയും പഞ്ചാബിയും തന്നെയാണ് പറയുന്നത്, തമിഴും വരെ വന്ന് തമിഴായിട്ടാണ് പറയുന്നത്. അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. സോ ദിസ് മൂവി ഇസ് എ മസ്റ്റ് 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 വാച്ച് മൂവി. സോ ഇഫ് യു ഹാവ് ബീൻ ഓൾറെഡി വാച്ച് ഇറ്റ്, ഡു വാച്ച് ഇറ്റ് ഇൻ എ സിനിമ നിയർ യു. കണ്ടവരാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും ഡെഫിനറ്റായിട്ടും വന്ന് പറയണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഗോദ. അപ്പം നമുക്ക് ഇനി എനിക്ക് ഒരു വിഷമം, ചെറിയൊരു വിഷമം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ ഒരു നെഗറ്റീവ് പറയാനുണ്ടാവും എന്ന് വിചാരിച്ചത്, പക്ഷെ ഒന്നും തന്നെ പറയാൻ എനിക്ക് കിട്ടിയില്ല. ഈ മലയാള സിനിമയുണ്ടല്ലോ, അതിപ്പോൾ ഒരു വേറെ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കിടുക്ക് കിടുക്ക് പടങ്ങളാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒന്നോ രണ്ടോ കൂറ പടങ്ങൾ നിങ്ങൾ എടുത്താലല്ലേ എന്നെ പോലുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ ഞാൻ പറയുന്നത് അത്യാഗ്രഹമാണോ? അല്ല. അപ്പോൾ അടുത്ത ആഴ്ച എന്തെങ്കിലുമൊക്കെ ഒരു കൂറപ്പടം കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഇവിടെ നിർത്താണ്. ദിസ് ഇസ് മീ ലക്ഷ്മി മേനോൻ. സ്റ്റേ വസം.